നമസ്കാരം പാകിസ്ഥാനിൽ നിന്ന് ദുബായ് വഴി ഹെറോയിൻ കടത്താൻ ശ്രമിച്ച ബ്രിട്ടീഷ് യുവ ദമ്പതിമാർ പിടിയിലായി വെസ്റ്റ് യോക്ക് ഷെയറിലെ ഹഡേഴ്സ് ഫീഡിലുള്ള മുഹമ്മദ് താഹിർ അയാസ് എന്ന ഇരുപത്തിയാറുകാരനും ഭാര്യയായ ഇഖ്ലാ ഹുസൈൻ എന്ന ഇരുപതുകാരിയുമാണ് സിയാൽകോട്ട് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായിരിക്കുന്നത് എമിറേറ്റ്സ് വിമാനത്തിൽ കയറാൻ ശ്രമിക്കവയാണ് ഈ ദമ്പതികൾ പിടിയിലായിരിക്കുന്നത് വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് രണ്ടു ദശലക്ഷം പൗണ്ട് വില വരുന്ന ഹെറോയിൻ കണ്ടെത്തിയത് മയക്കുമരുന്നു കടത്ത് കേസുകൾക്ക് കടുത്ത ശിക്ഷയുള്ള പാകിസ്ഥാനിൽ ഇവർക്ക് വധശിക്ഷ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തി കിലോയോളം ഹെറോയിൻ ആണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് വസ്ത്രങ്ങൾക്കുള്ളിൽ പാക്കറ്റുകളാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇവ എന്ന് എയർപോർട്ട് പോലീസ് പ്രതികരിക്കുന്നു പാകിസ്ഥാനിലെ സിയാൽകോട്ട് എയർപോർട്ടിൽ നിന്നും ദുബായ് വഴി ബ്രിട്ടനിലേക്കു കടത്താനാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് എന്ന് ദമ്പതിമാർ പോലീസിനോട് സമ്മതിച്ചതായാണ് വിവരങ്ങൾ പിടിയിലായ താഹിറിനെയും ഇക്രയെയും ആന്റി ആന്റിനാക്കോട്ടിക്സ് വിഭാഗത്തിന് കൈമാറിയിരിക്കുകയാണ് കുറ്റം തെളിഞ്ഞാൽ ഇവർക്ക് വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കും സംഭവത്തിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് എന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് വക്താവ് പ്രതികരിച്ചു യുവതിയുടെ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച രീതിയിലാണ് ഇരുപത്തിയഞ്ച് കിലോയോളം വരുന്ന ഫൈൻ ക്വാളിറ്റി ഹെറോയിൻ എന്ന പേരിലുള്ള ഹെറോയിൻ കണ്ടെത്തിയിരിക്കുന്നത് നിരവധി പാക്കറ്റുകളിലാക്കി തുണിത്തരങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ഡ്രഗ്സുകൾ വിവിധ പാക്കറ്റുകളിലായിരുന്ന മയക്കുമരുന്ന് മുഴുവൻ ഒരു കവറുകൾ മാറ്റി ഒരു ബ്ലൂ കാരിയർ ബാഗിലേക്ക് മാറ്റിയ ശേഷമാണ് തൂക്കം നോക്കിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ ദമ്പതിമാർ കുറ്റം സമ്മതിച്ചിരിക്കുന്നു ആന്റി നാർക്കോട്ടിക്സ് വിഭാഗത്തിലേക്ക് കുറ്റക്കാരായ ദമ്പതികളെ കൈമാറുകയും തുടർ അന്വേഷണങ്ങളും നടന്നു വരികയുമാണെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു മയക്കുമരുന്ന് കടത്തലിന് ഇവർ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ആണ് ഇവർക്ക് ലഭിക്കുക ദമ്പതികളെ പിടികൂടിയതു സംബന്ധിച്ച് പാകിസ്ഥാൻ അധികൃതരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു